നമസ്കാരം ഇന്നലെ വിദ്യാഭ്യാസ മേഖലയിലെ മികവുകൊണ്ട് നമ്പർ വൺ ആയി തീർന്ന കേരളത്തിൽ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപന സംരക്ഷണത്തിലൂടെ അത്യുൽകർഷം പ്രാപിച്ച സർക്കാർ വിദ്യാലയങ്ങളിലൊന്നിൽ സ്മാർട്ട് ക്ലാസ് റൂമിൽ വെച്ച് ഒരു പാവം കുഞ്ഞിന് പാമ്പുകടിയേറ്റു സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ പാമ്പിൻമാളങ്ങൾ ഉണ്ടാവരുത് എന്ന് ഒരു ജിയോയിലും പറഞ്ഞിട്ടില്ല എന്നതും ഓർക്കണം പ്രബുദ്ധരായ അധ്യാപകർ ആ പാവം കുഞ്ഞിന്റെ കരച്ചിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണേ എന്ന അപേക്ഷ ചിരിച്ചു തള്ളി അധ്യാപകരുടെ കാറുകൾ അവരുടെ മനസ്സുകൾ പോലെ തന്നെ നിശ്ചലമായി പുറത്തു കിടന്നു ഒടുവിൽ ഏറെ സമയത്തിന് ശേഷം ആ കുഞ്ഞിന്റെ പിതാവ് ഓടിയെത്തേണ്ടി വന്നു അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരോഗ്യ മേഖലയിലെ മാതൃകാപരമായ വിജയത്തിന് ഏറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ശൈലജാ മന്ത്രിയുടെ കീഴിലുള്ള സർക്കാർ ആശുപത്രികളിലൊന്നിലും പര്യാപ്തമായ വിഷചികിത്സ ലഭിച്ചില്ല ആ കുഞ്ഞിന് ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം അവൾ പിടഞ്ഞു മരിച്ചു സഹിക്കാനാവാത്ത വേദന അവളുടെ പ്രിയപ്പെട്ടവർക്കും കേരളത്തിലെ സാധാരണക്കാർക്കും ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ മരണം മക്കൾ കോടീശ്വരന്മാരായി തീർന്നിരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയുടെ മുടി ചൂടാമന്നനായ ജലീൽ മന്ത്രിക്കും പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുൻപിൽ വച്ച് അധ്യാപകനെ വെട്ടുനിറുക്കി കൊന്ന പാരമ്പര്യമുള്ള പാർട്ടി നേതൃത്വം നൽകുന്ന ഒന്നും ഈ സംഭവത്തിൽ ഒരുപക്ഷെ വലിയ ഞെട്ടലുണ്ടായിരിക്കാനിടയില്ല കേരളത്തിലെ പേനയുന്തുകാരും പുരസ്കാരമോഹികളുമായ ബുദ്ധിജീവി സാംസ്കാരിക ജീവി നാട്യക്കാർക്കും കത്തെഴുതാനോ അപലപിക്കാനോ മാധ്യമ ചർച്ചയിലൂടെ വിമർശനങ്ങൾ പെയ്ത് തീർക്കാനോ ഒന്നും ഈ സംഭവം കാരണമായിട്ടില്ല പക്ഷേ ഞങ്ങൾ സാധാരണക്കാരായ രക്ഷകർത്താക്കൾ മക്കൾക്കൊരു ജലദോഷപ്പനി വന്നാൽ നെഞ്ചു പിടയ്ക്കുന്നവരാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി ചെയ്യാവുന്നതത്രയും ചെയ്ത് കിടപ്പാടം പണയപ്പെടുത്തുന്നവരാണ് ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല കടുത്ത വേദനയുണ്ട് കടുത്ത പ്രതിഷേധമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ജപ്പാൻ കൊറിയ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് എത്തുമ്പോഴെങ്കിലും വിദേശ മാതൃകകൾ ഇവിടെ ആവർത്തിച്ച് കേരളത്തെ നമ്പർ വണ്ണിൽ നിന്ന് സൂപ്പർ നമ്പർ വൺ ആക്കുമ്പോഴേക്കെങ്കിലും ദയവായി എല്ലാ സർക്കാർ സ്കൂളുകളിലും പാമ്പു പിടുത്തക്കാരനെ കൂടി നിയമിക്കണം എന്ന് വാളയാർ കുഞ്ഞുങ്ങളുടെ പോലെ അങ്ങയുടെ കാലിൽ തൊട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ സാധാരണക്കാരായ നിസ്സാരന്മാരായ ഈ നാട്ടിലെ സമ്മതിദായകർ